ഹലോ ഫ്രണ്ട്സ്, ജോൺസ് കൊച്ചിൻ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഹൗസ് ബോട്ടിനെ കുറിച്ചുള്ള കുറച്ച് കാഴ്ചകളാണ്. കായൽ പരപ്പിലെ വഞ്ചി വീട് അഥവാ ഹൗസ് ബോട്ടിൽ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കാത്തതായി ആരും ഉണ്ടാവില്ല. കേരളത്തിൽ പ്രധാനമായും 4 സ്ഥലങ്ങളിലാണ് ഹൗസ് ബോട്ട് സർവീസ് നടത്തുന്നത്. ആലപ്പുഴ, കുമരകം, പിന്നെ കൊല്ലം, ബേക്കൽ എന്നീ സ്ഥലങ്ങളിലാണ് പ്രധാനമായും 2 തരത്തിലുള്ള ഹൗസ് ബോട്ടുകളാണ് സർവീസ് നടത്തുന്നത്. ഡീലക്സ് കാറ്റഗറിയിൽപ്പെട്ടതും പ്രീമിയം കാറ്റഗറിയിൽപ്പെട്ടതുമായ ഹൗസ് ബോട്ടുകളാണത്. സാധാരണക്കാർക്ക് താങ്ങാവുന്ന തരത്തിലുള്ള അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് കാറ്റഗറിയിലുള്ളത് ഡീലക്സ് ഹൗസ് ബോട്ടുകളാണ്. പ്രീമിയം ഹൗസ് ബോട്ടുകളിൽ കൂടുതലായും VIP റേഞ്ചിലുള്ള ആളുകളും അല്ലെങ്കിൽ കൂടുതലായിട്ട് സാമ്പത്തികം ബുദ്ധിമുട്ടില്ലാത്ത ആളുകളായിരിക്കും ബുക്ക് ചെയ്യുന്നത്. സാധാരണയായി 2 തരം ബുക്കിങ്ങുകളാണ് നിലവിലുള്ളത്. ഒന്ന് ഓവർനൈറ്റ് സ്റ്റേ, ഉച്ചയ്ക്ക് 12 മണി മുതൽ പിറ്റേ ദിവസം രാവിലെ 9 മണി വരെയുള്ള സർവീസുകളാണത്. അടുത്തതായി ഉള്ളത് ഡേ ക്രൂയിസ് എന്ന് പറയുന്ന സർവീസാണ്. അത് നമുക്ക് നമ്മളുടെ സൗകര്യാർത്ഥം ഒരു 10 മണി 11 മണി മുതൽ വൈകിട്ട് 4 മണി 5 മണി വരെയുള്ള സമയത്ത് എടുക്കുന്ന ഡേ ക്രൂയിസ് എന്ന് പറയുന്ന സർവീസാണത്. ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് കസ്റ്റമേഴ്സിന് അഥവാ യാത്രക്കാർക്ക് ഇരുന്ന് കാഴ്ച കാണാൻ വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഒരു സിറ്റ് ഔട്ട് ഏരിയയാണ്. കൂടാതെ ഫ്രണ്ടിൽ ഡ്രൈവറിന് ഇരുന്ന് ഡ്രൈവ് ചെയ്യാനായിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ്. നിലവിൽ 2 ബെഡ്റൂമുള്ള ഒരു ഹൗസ് ബോട്ടാണ് നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഇത് റൂമിലേക്ക് പോകാനായിട്ടുള്ള ഒരു കോറിഡോറാണ്. ഈ കോറിഡോറിലൂടെ നടന്ന് നമ്മൾ കയറുമ്പോൾ കാണുന്നത് വലതുവശത്തായി ഒരു ബെഡ്റൂമാണ്. സാധാരണ ഹോട്ടൽ റൂമുകളിലെ പോലെ തന്നെ അത്രയും ഇൻറ്റീരിയർ ഫിനിഷിങ്ങിലുള്ള ഒരു വർക്ക് സംവിധാനമാണ് ഈ റൂമിൽ അവർ ഉപയോഗിച്ചിരിക്കുന്നത്. ഡബിൾ ബെഡും കൂടാതെ AC, വാഷ്റൂം, എല്ലാ ഫെസിലിറ്റിയും സാധാരണയായി ഒരു ഹൗസ് ബോട്ടിൻ്റെ ബെഡ്റൂമിൽ ഉണ്ടായിരിക്കുന്നതാണ്. ഇത് ഒരു ഡബിൾ ഡെക്കർ ഹൗസ് ബോട്ടാണ്. മുകളിലത്തെ നിലയിലായി ഒരു റെസ്റ്റോറൻ്റ് അഥവാ നമുക്കിരുന്ന് കാഴ്ച കാണാൻ പറ്റിയ രീതിയിലുള്ള ഒരു സിറ്റിംഗ് റൂം, സിറ്റിംഗ് ഏരിയ ഉണ്ട്. സ്റ്റെപ്പ് കയറി മുകളിൽ ചെല്ലുമ്പോൾ നമ്മൾ കാണുന്നത് ഒരു ഡ്രോയിങ് റൂം പോലെയുള്ള ഒരു സംവിധാനം തന്നെയാണ്. നമുക്കിവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാം, മറ്റ് കുടുംബാംഗങ്ങളുമായി സംഭാഷണങ്ങൾ നടത്താം, നമുക്ക് കാഴ്ചകൾ കാണാം. അതിനുള്ള ഒരു സജ്ജീകരണമാണ് ഈ അപ്പർ ഡെക്ക് ഹൗസ് ബോട്ടിൽ ഒരുക്കിയിരിക്കുന്നത്. ഇത് ഈ ഹൗസ് ബോട്ടിൻ്റെ 2-ാമത്തെ ബെഡ്റൂമാണ്, ഡബിൾ ബെഡ്റൂമാണ്. ഫസ്റ്റ് ബെഡ്റൂമിൽ കണ്ട അതേ തരം സജ്ജീകരണങ്ങൾ തന്നെയാണ് ഈ ബെഡ്റൂമിലും ഹൗസ് ബോട്ടിൽ ഒരുക്കിയിരിക്കുന്നത്. എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് തന്നെയാണ് ഹൗസ് ബോട്ടിൻ്റെ പ്രവർത്തനം. ഇതിൽ ലൈഫ് ജാക്കറ്റും ഫയർ എക്സ്റ്റിങ്ക്യൂഷണറും എല്ലാം ഉൾപ്പെടുന്നു. ഹൗസ് ബോട്ടിൽ ഭക്ഷണം ഉണ്ടാക്കുവാനായിട്ടുള്ള കിച്ചണാണ്. ഒരു ഹൗസ് ബോട്ടിൽ സാധാരണയായി 3 പേരാണ് ഉണ്ടാവുന്നത്. ഒരു ഡ്രൈവറും ഒരു കുക്ക്, ഒരു ഹെൽപ്പർ, അങ്ങനെ 3 പേരാണ്. സാധാരണയായി ഓവർനൈറ്റ് സ്റ്റേ
ബുക്കിംഗ് ഉള്ള ഒരു ഹൗസ് ബോട്ടിൽ നമ്മൾ ഗസ്റ്റായി ചെല്ലുമ്പോൾ നമുക്ക് ആദ്യമായി കിട്ടുന്നത് ഒരു വെൽക്കം ഡ്രിങ്ക് ആണ്. ഉച്ചയ്ക്ക് കേരള തനിമയോട് കൂടിയ ഒരു ഉച്ചഭക്ഷണം ആണ് അവർ നമുക്കായി ഒരുക്കുന്നത്. ചോറും കൂടാതെ അതിൻ്റെ കൂടെ ചിക്കൻ, കരിമീൻ, മറ്റ് കറികളും ഉണ്ടാവുന്നതാണ്. കരിമീൻ ഒരു സ്പെഷ്യാലിറ്റി ഉള്ളത്, നമുക്ക് വാഴയിലയിൽ പൊള്ളിച്ച കരിമീൻ നമുക്ക് ഹൗസ് ബോട്ടിൽ കിട്ടും. മുൻകൂട്ടി പറയുന്നതിനനുസരിച്ച് അവർ അത് റെഡിയാക്കി വയ്ക്കുന്നതാണ്. കൂടാതെ വൈകിട്ട് കോഫി, രാത്രി ഡിന്നർ, പിറ്റേ ദിവസം രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ്, കേരള ഫുഡ്, പുട്ട്, ഇഡലി, അങ്ങനെയുള്ള ദോശ, അങ്ങനെയുള്ള നാച്ചുറലായിട്ടുള്ള ഫുഡാണ് രാവിലെ നമുക്ക് തരുന്നത്. അതിനുശേഷം 9 മണിക്ക് നമ്മളുടെ ട്രിപ്പ് അവസാനിക്കുന്നതാണ്. സാധാരണയായി ഡീലക്സ് റേഞ്ചിലുള്ള ഹൗസ് ബോട്ട് ബുക്കിങ്ങിന് ഒരു 8,000 രൂപയിൽ താഴെയും പ്രീമിയം കാറ്റഗറിയിലുള്ള ഹൗസ് ബോട്ട് ബുക്കിങ്ങിന് ഒരു 10,000 രൂപ മുകളിലോട്ടുമാണ് ചാർജ് ഈടാക്കുന്നത്. നിലവിൽ സിംഗിൾ ബെഡ്റൂം, ഡബിൾ ബെഡ്റൂം, 3 ബെഡ്റൂം ഉള്ളത്, 4, 5, 6 ബെഡ്റൂം വരെയുള്ള ഹൗസ് ബോട്ടുകൾ നമുക്കിവിടെ സുലഭമാണ്. കൂടാതെ കോൺഫറൻസ് ഹാൾ, 100 പേർക്ക് വരെ ഇരിക്കാവുന്ന കോൺഫറൻസ് ഹാൾ, അപ്പർ ഡെക്ക്, അങ്ങനെയുള്ള എല്ലാ ഫെസിലിറ്റികളും അടങ്ങിയ ഹൗസ് ബോട്ടുകൾ ഇവിടെ നമുക്ക് ലഭ്യമാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വിസിറ്റ് ചെയ്യുന്ന കോട്ടയം ജില്ലയിലെ കുമരകത്തും ആലപ്പുഴയിലുമാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഈ യാത്രയ്ക്കായി എത്തുന്നത്. കൊറോണയുടെ അതിവ്യാപനം വളരെയധികം കുറഞ്ഞ ഈ സാഹചര്യത്തിൽ വളരെയധികം ആളുകളാണ് കോഴിക്കോട് നിന്നും, കണ്ണൂരിൽ നിന്നും, മറ്റു ജില്ലകളിൽ നിന്നും, തിരുവനന്തപുരത്തു നിന്നും എല്ലാം ഈ ആലപ്പുഴയിലും കുമരകത്തുമുള്ള എല്ലാ ഹൗസ് ബോട്ടുകളിൽ യാത്ര ചെയ്യാനായി എത്തുന്നത്. ഒരു വിധത്തിൽ പറഞ്ഞാൽ കൊറോണയുടെ ആധിപത്യം മൂലം നഷ്ടപ്പെട്ട ആ ഒരു പ്രതാപകാലം വീണ്ടും തിരിച്ചു പിടിക്കുകയാണ് ആലപ്പുഴയിലെയും കുമരകത്തെയും ഹൗസ് ബോട്ടുകളും മറ്റ് ടൂറിസം കേന്ദ്രങ്ങളും. അതിമനോഹരമായ ഈ കായൽ കാഴ്ചകൾ കാണാൻ ആർക്കാണ് ഇഷ്ടമില്ലാത്തത്? മലയോര മേഖലകളിൽ നിന്നും മറ്റ് സ്ഥലങ്ങളിൽ നിന്നും വളരെയധികം യാത്രക്കാരാണ് ഇപ്പോൾ ഈ പ്രദേശത്ത് എത്തിക്കൊണ്ടിരിക്കുന്നത്. യാത്രകൾ എന്നും മനസ്സിന് സന്തോഷവും സമാധാനവും പ്രദാനം ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ, ഒരുപാട് ജനങ്ങൾ ഈ യാത്രകൾ ഇഷ്ടപ്പെടുകയും ഒരുപാട് സ്ഥലങ്ങളിലേക്ക് യാത്രകൾ ചെയ്യുകയും ചെയ്യുന്നു. ഈ പുഴയോരങ്ങൾ നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും പ്രദാനം ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ജോൺസ് കൊച്ചിൻ ബ്ലോഗിൻ്റെ ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു വെരി മച്ച് ഓൾ.